മലബാർ സിമന്റ്സ് ജീവനക്കാരൻ സതീന്ദ്രനെ കൊലപ്പെടുത്തിയ കൊലപ്പെടുത്തിയത് ശശീന്ദ്രൻ ശശീന്ദ്രനെ കേസിൽ മൊഴിമാറ്റി പറയാത്തത് കൊണ്ടാണെന്ന് സതീന്ദ്രകുമാറിന്റെ ഭാര്യയുടെ വെളിപ്പെടുത്തൽ ശശീന്ദ്രന്റെ മരണത്തിന് മുൻപ് അദ്ദേഹത്തിന്റെ വീടിന് സമീപം ഗുണ്ടകൾ താമസിച്ചിരുന്നതായി സതീന്ദ്രകുമാർ സി ബി ഐക്ക് നൽകിയ മൊഴി തിരുത്തി പറയാത്തതിനാലാണ് കൊലപാതകം നടന്നതെന്നാണ് വെളിപ്പെടുത്തൽ സതീന്ദ്രകുമാറിന്റെ കൊലപാതകത്തിന് പിന്നിൽ ശശീന്ദ്രൻ കേസിലെ മാപ്പുസാക്ഷി സൂര്യനാരായണനും വ്യവസായി വി എം രാധാകൃഷ്ണനുമാണെന്ന് ഇവർ പറഞ്ഞു റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ് മലബാർ സിമെന്റ്സ് ജീവനക്കാരനും ശശീന്ദ്രൻ കേസിലെ മാപ്പുസാക്ഷി സൂര്യനാരായണന്റെ സഹോദരനുമായ സതീന്ദ്രകുമാറിന്റെ മരണം കൊലപാതകമാണെന്നാരോപിച്ച ഭാര്യ ഭാഗ്യലക്ഷ്മി ശശീന്ദ്രൻ കേസിൽ മൊഴിമാറ്റി പറയാത്തതാണ് സതീന്ദ്രകുമാർ കൊല്ലപ്പെടാൻ കാരണമെന്ന് പറഞ്ഞു ശശീന്ദ്രൻ മരിക്കുന്നതിന് ഒരു മാസം മുമ്പ് അദ്ദേഹത്തിന്റെ വീടിന് സമീപം ഗുണ്ടകളെ താമസിപ്പിച്ചിരുന്നതായും ഇതേക്കുറിച്ച് സിബിഐക്ക് മൊഴി നൽകിയ സതീന്ദ്രകുമാറിനെ സൂര്യനാരായണൻ മൊഴിമാറ്റി നൽകണമെന്നാവശ്യപ്പെട്ട് നിരന്തരം ഭീഷണിപ്പെടുത്തിയിരുന്നതായും ഭാഗ്യലക്ഷ്മി വ്യക്തമാക്കി മൊഴി മാറ്റി നൽകുന്നതിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വാഗ്ദാനം നൽകിയിരുന്നതായും ഇവരെ വെളിപ്പെടുത്തി മൊഴി മാറ്റി പറയാൻ വേണ്ടി ഒരുപാട് പ്രഷറും കുറേ പത്തിരുപത്തഞ്ച് ലക്ഷം രൂപയുടെ ഓഫറൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്നും പുള്ളി സ്വീകരിച്ചില്ല പിന്നെ അതിൻ്റെ വൈരാഗ്യം അപ്പോഴെന്നെ പറഞ്ഞു നീതി തിരിച്ച് അനുഭവിക്കും രണ്ടായിരത്തി പത്ത് ഡിസംബർ പതിനാറ് മുതൽ ശശീന്ദ്രൻ കൊല്ലപ്പെടുന്നത് വരെയാണ് ഗുണ്ടാസംഘം ഇദ്ദേഹത്തിന്റെ വീടിനടുത്ത് താമസിന്നതെന്ന് ഭാഗ്യലക്ഷ്മി പറഞ്ഞു സൂര്യനാരായണനെ ശിക്ഷിക്കാതെ മാപ്പുസാക്ഷിയാക്കിയ സിബിഐ നടപടി നീതീകരിക്കാനാകാത്തതാണെന്നും സതീന്ദ്രകുമാറിനെ കൊലപ്പെടുത്തിയവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുന്നതിനായി എല്ലാ ശ്രമവും നടത്തുമെന്നും ഇവർ പറഞ്ഞു ക്യാമറാമാൻ പ്രജിത് കൊങ്ങാടിനോടൊപ്പം പ്രസാദ് നുംബിശ്ശേരി റിപ്പോർട്ടർ പാലക്കാട്